നമസ്കാരം. സന്നിധാനത്ത് ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ്. നട തുറന്ന് 4-ാം ദിവസമാണ് ഇന്ന്. ഇതുവരെ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസം യുവതികൾ പ്രവേശിക്കാൻ ശ്രമിച്ചുവെങ്കിലും വിശ്വാസികളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് അത് മാറ്റിവെക്കേണ്ടി വന്നു, അവരെ പിന്തിരിപ്പിക്കേണ്ടി വന്നു. എന്നാൽ ഇന്ന് നമുക്ക് ലഭിക്കുന്ന മറ്റൊരു വിവരം, 13 യുവതികൾ സന്നിധാനത്തേക്ക് വരണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച് ഇപ്പോൾ പോലീസിന് കത്ത് നൽകിയതായിട്ടുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. പമ്പ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരിക്കുക, ഇതിന് സംബന്ധിച്ച് അപേക്ഷ കൊടുത്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് പമ്പയിൽ ശക്തമായ പോലീസ് സന്നാഹമാണ്. കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകയായ ആന്ധ്ര സ്വദേശിയായ മാധ്യമപ്രവർത്തകയായ കവിതയും അതുപോലെ രഹന ഫാത്തിമ ആക്ടിവിസ്റ്റായ എറണാകുളം സ്വദേശിനി രഹന ഫാത്തിമയും എത്താൻ ആയി പോലീസ് ഒരുക്കിയ അതേ ഒരു സുരക്ഷാ ക്രമീകരണം ഇന്നും പമ്പയിൽ ഉണ്ട്. ഐ ജി മനോജ് എബ്രഹാമും അതുപോലെ തന്നെ ഐ ജി ശ്രീജിത്തും എ ഡി ജി പി അനിൽകാന്തും ഇപ്പോൾ പമ്പയിൽ ഉണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്നലത്തെ പോലെ തന്നെ ശക്തമായ പോലീസ് സന്നാഹം പമ്പയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. അതുപോലെ മരക്കൂട്ടത്തും അപ്പാച്ചി വീട്ടിലും ഒക്കെ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. യുവതികൾ വരുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അതേസമയം ഞങ്ങളുടെ പ്രതിനിധി ഈ യുവതികൾ ഒരാളുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ വരാനുള്ള നീക്കം ഉപേക്ഷിച്ചു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായത്. പക്ഷേ പോലീസ് എല്ലാ മുൻകരുതലുകളും എടുത്തുകൊണ്ട് തന്നെയാണ് ഇവിടെ സുരക്ഷാ ക്രമീകരണം നടത്തിയിരിക്കുന്നത്. സന്നിധാനത്ത് ഇപ്പോൾ ഭക്തരുടെ തിരക്ക് വളരെ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വളരെ വലിയ കുറവ് തന്നെയാണ് ഭക്തരുടെ വരവിൽ ഉണ്ടായിരിക്കുന്നത്. കൂടുതലും എത്തുന്നത് ഇതര സംസ്ഥാനക്കാരായ ഭക്തരാണ്. എന്തായാലും ഇവിടെ സ്ഥിതിഗതികളൊക്കെ ശാന്തമാണ്. ഒരു ചെറിയ മഴയുടെ ഒരു കൂരാപ്പ് ഉണ്ട് എന്നതൊഴിച്ചാൽ ഇവിടുത്തെ അന്തരീക്ഷവും വളരെ വലിയ കുഴപ്പമില്ലാതെ തുടരുകയാണ്. എന്തായാലും വരും മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തും.